ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. വായന ഒരു മനുഷ്യക്കുട്ടി ആദ്യം തുടങ്ങുന്നത് അവൻ്റെ ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ഉള്ള കാലത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു കാക്കയെ ചൂണ്ടിക്കാട്ടി അതിന് അമ്മ പറയുന്നു കാക്ക കാക്ക, അല്ലെ, പൂച്ചയെ ചൂണ്ടിക്കാട്ടി പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ ആ വസ്തു പൂച്ചയാണ് എന്ന് അറിയുകയും കുട്ടി പൂച്ചയെ വായിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ലോകത്തെ വായിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനോട് സ്നേഹമാണോ ആദരവാണോ ഭയമാണോ വെറുപ്പാണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് അച്ഛനമ്മമാരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് ഒക്കെ ഈ കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നു. അതിന് രണ്ടാം ഘട്ടത്തിലാണ് അക്ഷരങ്ങൾ എഴുതി അത് വായിക്കാനുള്ള ഒരഭ്യാസം ഒരു കുട്ടി വിദ്യാലയങ്ങളിൽ നിന്ന് ആർജിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഉറക്കനെ വായിച്ച് പഠിച്ചിട്ടില്ല തോന്നുന്നു പല കുട്ടികളും. കാരണം ഉച്ചാരണ വൈകല്യവും അവർ പറയുമ്പോൾ എവിടെയാണ് നമ്മൾ ഊന്നേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നിർത്തേണ്ടത്, ഓരോ വാക്കും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണക്കുറവ് ചില കുട്ടികളിലെങ്കിലും കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് ഫലം എന്ന് നമ്മൾ എഴുതുന്നതിന് പകരം ഫലം എന്ന് പറയുന്ന ഒരു നാടുണ്ട്. മലയാള ഭാഷയിൽ അങ്ങനെ ഫകാരമില്ല, ഫ എന്ന് പറഞ്ഞൊരു അക്ഷരമില്ല. അപ്പോൾ ഈ ഫ എങ്ങനെ വന്നു? അപ്പോൾ ഒരു സംഗതി വന്ന് ഒരു ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു വൈകല്യം വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരിലൂടെ അതിങ്ങനെ പടരാൻ തുടങ്ങും. അത് പടർന്ന് പിന്നെ അതൊരു ശീലമായിട്ട് മാറും, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഫലിതം എന്നുള്ളതിന് ഫലിതം എന്ന് പറഞ്ഞ് ശീലിച്ച ഒരാളെ കുറേ കഴിഞ്ഞാൽ ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല, ഫലിതം എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ആ ഒരു തെറ്റ് പിന്നെ തെറ്റല്ലാതായിത്തീരുകയും അത് ശരിയായിത്തീരുകയും അങ്ങനെയാണ് വേണ്ടത് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അത് അതിൻ്റെ ശരി തെറ്റുകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ മാതൃഭൂമി തന്നെയാണ് പറയേണ്ടത്. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വായന ഇപ്പോൾ ക്ലാസ് മുറികളിൽ ഉറക്കനെ വായിപ്പിച്ച് പഠിച്ചാൽ അല്ലെങ്കിൽ പഠിപ്പിച്ചാൽ അവർക്ക് മറ്റുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ സന്ദർഭമാവും. അങ്ങനെ മറ്റുള്ള ആൾക്കാരോട് നമ്മളുടെ ആശയങ്ങൾ നമുക്ക് സംസാരിക്കാൻ വളരെ ഈസിയായിട്ട് സംസാരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഇപ്പോൾ സുനിൽ പി ഇളയിടത്തിൻ്റെ പോലെയുള്ള ആൾക്കാർ, സുകുമാർ അഴീക്കോടിൻ്റെയൊക്കെ പോലെയുള്ള ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ കേട്ടിരിക്കുന്നത് വളരെ അനർഗളം, ഒരു ഒരു തടസ്സമില്ലാതെ അവർക്ക് പറയാനുള്ള ആശയങ്ങൾ നമ്മളോട് പറയാൻ കഴിയുന്നതിനാണ്. ഇതെല്ലാ ആൾക്കാർക്കും, മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഈ ഒരു സിദ്ധി വിശേഷമുണ്ട്. നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് പ്രസംഗമായിട്ടും പ്രഭാഷണമായിട്ടൊക്കെ മാറുന്നു. അപ്പോൾ വായന എന്ന് പറയുന്നത് പ്രധാനമായും അതിൻ്റെ ഉച്ചാരണങ്ങൾ ശരിയാക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് ഏറ്റവും ഫലവത്തായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുക. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുന്നതിലൂടെ, വാരികകൾ വായിക്കുന്നതിലൂടെ, ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ ഈ ലോകത്തെ മുഴുവൻ അറിയാനുള്ള ഒരു ജ്ഞാനം, അല്ലെങ്കിൽ മുഴുവൻ അറിയാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുകയാണ്. എങ്ങനെയാണ് ഈ ലോകം, അല്ലെങ്കിൽ എന്താണ് ഈ ലോകം, ഓരോരോ രാജ്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഓരോരോ മനുഷ്യരുടെ ജീവിതാവസ്ഥകളെ പറ്റിയിട്ടൊക്കെ അറിയുമ്പോൾ വായനയിലൂടെ നമ്മുടെ ലോകവും വിശാലമാകുന്നു. ഈ ലോകത്തിലെ ഒരു നല്ല മനുഷ്യനായി തീരാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരവസരം നമ്മുടെ മുന്നിൽ തെളിയുന്നു. അപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം നമ്മൾക്ക് ആവശ്യം, നമ്മളൊരു വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് വായിക്കാൻ നമുക്കാവുമെങ്കിൽ നന്നായി. എല്ലാവർക്കും
ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പാഠ്യപദ്ധതിയിലുള്ള പുസ്തകങ്ങൾക്ക് പുറമേ ഈ നമ്മളെ വിവേകമതികളാക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ കൂടി വായിക്കാനുള്ള അവസരമുണ്ടാവട്ടെ. നിങ്ങളങ്ങനെ വായിക്കുക, വളരുക, വലിയവരാവുക. ഒരിക്കൽ കൂടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റെല്ലാവർക്കും എൻ്റെ വായനാദിനാശംസ. ചാലക്കുടിയിലെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഞാൻ ഈ വായനാദിനത്തിൻ്റെ സാഹചര്യത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ആദ്യമായി ചെയ്യുന്നത് ഈ ജൂൺ 19 ദിനത്തിൽ അനുസ്മരിക്കപ്പെടുന്ന വായനാ പ്രവർത്തകൻ പി എൻ പണിക്കരുടെ സ്മരണയെ ആദരിക്കുകയാണ്. അദ്ദേഹമാണ് മലയാളിയുടെ വായനയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചത്. അപ്പോൾ എനിക്ക് കുട്ടികളെ ഓർപ്പിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠനം നിർത്തിയാലും സത്യത്തിൽ വിദ്യാഭ്യാസം അവസാനിക്കുകയില്ല. നിങ്ങൾ പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ കഥ വായിച്ചാലും മതി, നോവൽ വായിച്ചാലും മതി, കവിത വായിച്ചാലും മതി, നാടകം വായിച്ചാലും മതി, ഇനിയിപ്പോൾ ചരിത്രമോ തത്വചിന്തയോ ശാസ്ത്രമോ ഒക്കെ വായിക്കാം. വായന വേണം, അപ്പോഴാണ് നമ്മൾ മാനസികമായി വളരുക. അപ്പോൾ നമ്മുടെ ശരിയായ ഗുരുനാഥൻ എന്ന് പറയുന്നത് പുസ്തകമാണ്. മറ്റ് ഗുരുനാഥന്മാരും അച്ഛനമ്മയൊക്കെ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ചില ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് ആ തരത്തിൽ ജീവിതകാലം മുഴുവൻ വായന ഏറ്റവും വലിയ കൂട്ടായിട്ട് പുസ്തകത്തെ ചങ്ങാതിയായിട്ട് കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഞാൻ നിങ്ങളുടെ വായനാദിന പരിപാടികൾക്ക് എല്ലാവിധ വിജയവും മംഗളവും നേരുന്നു.